ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു എനിക്ക് ശരിയല്ല എന്ന് തോന്നിയ ഒരു ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ജസ്റ്റ് പാസ് ചെയ്യുന്നതിനാണ്. ഓക്കെ, അപ്പൊ വളരെ യാദൃശ്ചികമായിട്ടാണ് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ കാണാനിടയായത്. യൂട്യൂബ് ചാനലിന്റെ പേര് ട്രിക്സ് ട്യൂബ്, ഫസൽ ബഷീർ എന്ന് പറയുന്ന ഒരു ആളെയാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഒരു കണ്ടന്റ് കാണാനിടയായി. ഈ കരണ്ട് മോഹനൻ എന്ന് പറയുന്ന ആൾ ഫേക്ക് ആണ്, ആളുകളെ പറ്റിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കരണ്ട് മാൻ, ഇലക്ട്രിക്കൽ മാൻ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ പ്രശസ്തനായ ഒരു വ്യക്തി. ഓക്കെ, ഒരുപാട് ഇംഗ്ലീഷ് ചാനലുകളിലും ഒരുപാട് ഷോകളൊക്കെ നടത്തിയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന്റെ അത് പുള്ളി ഡെമോൺസ്ട്രേഷൻ വെച്ചുകൊണ്ടും അതിന്റെ ഫിസിക്സ് പരമായിട്ടുള്ള കാര്യങ്ങളും ഇതെല്ലാം വെച്ചിട്ടൊക്കെയാണ് പുള്ളിയും വേറൊരു ആളും അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതൊക്കെ. അത് ഇഷ്ടപ്പെട്ടു, എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഇല്ലാന്ന് പറയുന്നില്ല, അതിൽ പറയുന്ന കാര്യങ്ങൾ അസത്യം തന്നെയാണ്, ഇല്ലാന്ന് പറയുന്നില്ല. തിയറട്ടിക്കലി ഓക്കെയാണ്, കറക്റ്റാണ്, ഇല്ലാന്ന് പറയുന്നില്ല. വലിയ രീതിയിലുള്ള വൈദ്യുതി നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ചാൽ ഡെഡ് അല്ലെങ്കിൽ നമ്മൾ മരിക്കാനുള്ള ചാൻസസ് കാര്യങ്ങൾ എല്ലാം ഉണ്ടാവും എന്ന് കരുതി ഒരു മനുഷ്യൻ ഫേക്കാണ് എന്ന് പറയുന്നതിന് ഒരിക്കലും യോജിക്കാൻ സാധിക്കുന്നില്ല. ഓക്കെ, അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഇപ്പോൾ വന്നത്. ഇതിൽ എത്ര പേര് ഇതിനെ അനുകൂലിക്കുന്നു അല്ലെങ്കിൽ എത്ര പേര് ഇതിനെ റിജക്ട് ചെയ്യുന്നു എന്നൊന്നും എനിക്കറിയില്ല. ഓക്കെ, അത് ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള പെർസ്പെക്റ്റീവ് വ്യൂസ് ആണ്, ഞാൻ എന്റെ വ്യൂസ് ആണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ആസ് ഐ എം എഞ്ചിനീയർ, ഞാനും എഞ്ചിനീയർ ആണ്. ഇതിന്റെ ഒരു എന്താ പറയുന്ന പ്രാക്ടിക്കൽ, സോറി തിയററ്റിക്കൽ വശം വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് കാര്യങ്ങളാണ്. നമ്മുടെ ബോഡി ഒരു സീറോ ഓമിലോട്ടൊന്നും വരുന്നില്ല ഇത് ചെയ്യാൻ. പക്ഷെ എങ്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ ചില ഫാക്ട്സ് വിശ്വസിക്കുന്ന ഒരു ആളാണ്. ഓക്കെ, അത് മാത്രമല്ല, അദ്ദേഹത്തെ വിശ്വസിക്കുന്നതിന്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ എന്ത് കാണിച്ചു കഴിഞ്ഞാലും നമ്മുടെ ഇന്ത്യൻസിനെ താറടിച്ച് അല്ലെങ്കിൽ ഇന്ത്യൻസിനെ എന്താ പറയുന്ന മോശക്കാരായിട്ട് കാണുന്ന ഒരു ആൾക്കാരാണ് നമ്മുടെ യൂറോപ്യൻസ് അല്ലെ ഇംഗ്ലീഷ്കാര്. അവിടെ പോയി അദ്ദേഹം പെർഫോമൻസ് ചെയ്തു. ഈവൻ ഡിസ്കവറി, സയൻസ് ഡിസ്കവറി ചാനലിൽ പോലും കൂടെ പുള്ളിയുടെ ഷോ ഉണ്ടായിരുന്നു, അവരെ അക്സെപ്റ്റ് ചെയ്തതാണ്, കണ്ട് വെരിഫൈ ചെയ്തതാണ്. അങ്ങനെ ആയ ഒരാളും കൂടിയാണ് അദ്ദേഹം. ഓക്കെ, എന്നിട്ട് അദ്ദേഹം റോങ് ആണ് അല്ലെങ്കിൽ ഇതാണെന്നുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെമോൺസ്ട്രേഷൻ കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ഡെമോൺസ്ട്രേഷന്റെ തന്നെ ഉള്ള ഒന്ന് രണ്ട് പോരായ്മകൾ ഞാൻ നിങ്ങളുമായിട്ട് ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹം ആ ഒരു ഫസൽ ബഷീർ എന്ന് പറഞ്ഞ ആൾക്ക് ഈ ഒരാൾ കൂടി ഉണ്ടായിരുന്നു, ശരിക്കും പറഞ്ഞ കറണ്ട് മോഹനെ പോലെ തന്നെ ബാറ്ററി മാൻ എന്നറിയപ്പെടുന്ന ഒരു സെർബിയനായിട്ടുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു, സെർബിയൻ സ്വദേശിയായിട്ടുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ പറ്റി അദ്ദേഹത്തിന് അറിയില്ല എന്നും അയാൾ ഒരുപാട് ഷോസ് ഇംഗ്ലീഷ് ചാനലിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അതും ഫേക്ക് ആണെന്നാണോ ഇദ്ദേഹം പറഞ്ഞു വരുന്നത് എന്ന് എനിക്കറിയില്ല. ഈ അതായത് ഇങ്ങനെയുള്ള മനുഷ്യ ശക്തി ഞാൻ പറയുന്നില്ല, സംതിങ് ഡിഫറൻസ് ഉള്ള എല്ലാവരുടെയും ശരീരപ്രകൃതി അല്ലെങ്കിൽ ശരീരം സൃഷ്ടിച്ചത് ഒരേ പോലെയാണെന്ന് പറയാൻ പറ്റില്ല, എന്തെങ്കിലുമൊക്കെ ഒരു ഡിഫറൻസ് കാര്യങ്ങളുണ്ടാവും. ഈ കുപ്പിച്ചില്ല തിന്നുന്ന മനുഷ്യനെ നമ്മൾ കണ്ടിട്ടുണ്ട്, ബ്ലേഡ് തിന്നുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട് അല്ലെ, അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ. ഈവൻ പ്രാക്ടീസിലൂടെ അല്ലെ ട്രിക്സിലൂടെ പ്രാക്ടീസിലൂടെ അതുള്ള ഒരുപാട് പേരെ നമ്മളിപ്പോ ഫേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനൊരു എന്താ പറയുക, ഒരു കാണുമ്പോൾ ഉള്ള ഒരു ജലസീന്നോ അല്ലെങ്കിൽ കാണുമ്പോൾ ഉള്ള ഒരു ഒരു വൈരാഗ്യത്തിന് പുറത്തോ അങ്ങനെയൊക്കെ ഇതിനെപ്പറ്റി ഒരു കാണാൻ കഴിയുന്നുള്ളൂ. നമുക്ക് ഒരു അസ് എ നോർമൽ മാൻ നമ്മൾ അങ്ങനെ ചിന്തിക്കുമായിരിക്കും, പക്ഷെ അതല്ലാതെ കഴിയുന്ന ഒരുപാട് പേര് നമുക്ക് ഈ ചുറ്റുപാടും നമ്മുടെ ഈ ലോകത്ത് പലയിടങ്ങളിലും ഉണ്ട്. അതിലൊരാളായിരുന്നു ഈ പറഞ്ഞ ബാറ്ററി മാൻ എന്നറിയപ്പെടുന്ന സെർബിയൻ സ്വദേശിയായ, അദ്ദേഹത്തിന്റെ പേര് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഞാൻ എഴുതിയിട്ടുണ്ട്, സ്ലാവിസ പാച്കിക്. ഓക്കെ, സ്ലാവിസ പാച്കിക്, നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം, ബാറ്ററി മാൻ എന്നാണ് അറിയപ്പെടുന്നത്. ഈവൻ തൗസൻഡ് ഓഫ് ഹോൾസ് അങ്ങനെയൊക്കെ പുള്ളിയിൽ അദ്ദേഹത്തിൽ സ്റ്റോർ ചെയ്യാനും അതേപോലെ തന്നെ പ്രവർത്തിപ്പിക്കാനും കഴിയുമെന്നൊക്കെയാണ് അദ്ദേഹം ഇത് ചെയ്തിട്ടുള്ളത്. തെറ്റാണ് എന്ന്, അതായത് പണ്ടുണ്ടായിരുന്ന ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ച പല കാര്യങ്ങളും തെറ്റാണെന്ന് പിന്നീട് ഒരുപാട് പേർ തെളിയിച്ച് പ്രാവർത്തികമായിട്ട് കാണിച്ചിട്ടുള്ള ഒരു യുഗത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഇന്ന് നമ്മൾ അധമമായി ഒരുപാട് കാര്യങ്ങളെ നമ്മൾ വിശ്വസിക്കുന്നു. അത് ഈവൻ ഇങ്ങനെയുള്ള കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചില ഡോക്ടേഴ്സ് അവരായിക്കോട്ടെ, അവരെല്ലാം ദൈവമാണ് അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളെ മാത്രം ഫോളോ ചെയ്ത് അല്ല ഫോക്കസ് ചെയ്തുകൊണ്ട് പോകുന്നത്, ഇതല്ലാതെ ചില കുറച്ചൊക്കെ കാര്യങ്ങൾ, ഇതൊരു എന്താ പറയുക, നമ്മുടെ വേൾഡ് അല്ലെങ്കിൽ നേച്ചർ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നമ്മുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയപ്പെടാത്ത കുറെ രഹസ്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു ഇതിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം അതും കൂടെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ ശ്രമിക്കുക.
അല്ലേ ഓക്കേ ഇനി മാറ്ററിലോട്ട് വരാം അപ്പോൾ നമ്മൾ ആ വീഡിയോ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പോയി യൂട്യൂബിൽ കാണുക രണ്ടുപേരുടെയും വീഡിയോസ് ഒക്കെ ഒന്ന് കാണുക നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫസൽ ബഷീർ എന്ന് പറയുന്ന അദ്ദേഹം ചെയ്തു വന്നിട്ടുള്ള ഒരു സ്വിച്ച് ബോർഡ് ഉണ്ട് ആ സ്വിച്ച് ബോർഡിലാണ് അദ്ദേഹത്തിന്റെ എല്ലാ പരിപാടിയും എന്നാണ് പറയുന്നത് അതിലൊരു റിലേ വെച്ചിട്ടുണ്ട് അതായത് നമ്മുടെ മില്ലിയാംസ് കറണ്ട് നമ്മുടെ ശരീരത്തിൽ കയറ്റിവിട്ടിട്ട് റിലേ ഒരു ആംപ്ലിഫിക്കേഷൻ സർക്യൂട്ട് വഴി കയറ്റിവിട്ടിട്ട് ആ റിലേ എനർജി ചെയ്തിട്ടാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നത് എന്നാണ് അപ്പോൾ ഇതിലൊരു വിശ്വാസ്യത എനിക്ക് വരാത്തതിന്റെ ഒരു കാര്യം വേറെ ഒന്നും കൊണ്ടുമല്ല ഞാൻ അദ്ദേഹത്തിന് ഒരുപാട് വീഡിയോസ് പണ്ടുപോലെ കാണുന്നതാണ് കേട്ടോ മോഹനന്റെ കറണ്ട് മോഹന്റെ അപ്പോൾ എനിക്കത് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇദ്ദേഹം പറയുന്ന ഫസൽ ബഷീർ എന്ന് പറയുന്ന ആള് അതിലെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം പുള്ളിയുടെ ഒരു മെയിൻ ഈ ബൾബ് കത്തിക്കുന്നു മിക്സി ഓൺ ആക്കുന്നു അല്ല അദ്ദേഹത്തിന് മെയിൻ എന്ന് പറഞ്ഞ ഒരു ഹോട്ട് പ്ലേറ്റ് അത് കൈ വെച്ചിട്ട് ഹോട്ട് പ്ലേറ്റ് ശരീരത്തിൽ കോപ്പർ വയർ ചുറ്റിയിട്ട് കാണിക്കുന്നതാണ് അദ്ദേഹം അതിൽ കറക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് വയറ് കണക്ട് ചെയ്യുമ്പോൾ ഷോർട്ട് ആവുന്നത് കറക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് കാരണം അത്രയും ഹെവി ലോഡ് എടുത്തു കഴിഞ്ഞാൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എയറിലാണെങ്കിൽ ഷോർട്ട് ആവും ആർക്ക് വരും ഇറ്റ്സ് എ ക്വൈറ്റ് നാച്ചുറൽ ഇലക്ട്രോബോ എന്ന് പറഞ്ഞ വേറൊരു ഹിന്ദി ചാനൽ ഇതേപോലെ ഇദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ട് ഒരു ഇതുണ്ടായി അതിൽ അവർ പറയുന്നത് സ്പാർക്ക് വരുന്നില്ല എന്നാണ് അപ്പൊ ഇവരുടെ ഒരു ഫൂളിഷ്നെസ് ഒന്ന് ആലോചിക്കുക സ്പാർക്ക് വരിക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു മീഡിയം അല്ലെങ്കിൽ ഒന്നെങ്കിൽ എയർ ആയിരിക്കണം അല്ലെങ്കിൽ വാട്ടർ ആയിരിക്കണം അല്ലെങ്കിൽ ഇവർ നിങ്ങൾ വാട്ടർ വെച്ച് കഴിഞ്ഞാൽ പോലും കൂടെ കറണ്ട് എത്ര ലോഡാണെങ്കിലും അത് ഷോർട്ട് ആവില്ല അല്ലെ നമ്മള് ഈ പറഞ്ഞ പോലെ ടെസ്ലയുടെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അത് എയർ കണ്ടക്ടിവിറ്റി ബ്രേക്ക് ആവുമ്പോഴാണ് കണ്ടക്ടിവിറ്റി ബ്രേക്ക് ആവുമ്പോൾ ഇൻസുലേഷൻ ഇതാവുമ്പോഴാണ് നമുക്ക് ഇതാവുന്നത് ഈ പറഞ്ഞ പോലെ ഈ സ്പാർക്കും കാര്യങ്ങളും നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ സാധിക്കുന്നത് ഓക്കെ ഇനി ഫസൽ ബഷീറിന്റെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന റിലേയുടെ ഒരു കാര്യം പറയാം ഫസൽ ബഷീറിന്റെ വീഡിയോയിലും നിങ്ങൾ ഈ പറഞ്ഞ ഈ കരണ്ട് മോഹൻ എന്ന് പറഞ്ഞ ആളുടെ വീഡിയോ തമ്മിൽ നിങ്ങൾ കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് സത്യാവസ്ഥ മനസ്സിലാവും കാരണം അദ്ദേഹം വയർ ഷോർട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അദ്ദേഹം വയർ കൈ പിടിക്കുമ്പോഴോ ബൾബ് കത്തുന്നതിലോ വർക്ക് സാധനങ്ങൾ വർക്ക് ചെയ്യുന്നതിലോ ഒരു മൈന്യൂട്ട് ഒരു ഡിലേ പോലും ഉണ്ടാവുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഈവൻ എത്ര പെർഫെക്ഷൻ ആയിട്ടുള്ള റിലേ സർക്യൂട്ട് വെച്ചാലും അതിലൊരു മൈക്രോ സെക്കൻഡ് അല്ലെ മില്ലി സെക്കൻഡിലുള്ള ഒരു ചെറിയ ഒരു ഡിലേ ഉണ്ടാവും ആ ഡിലേ നിങ്ങൾക്ക് ഫസൽ ബഷീറിന്റെ വീഡിയോയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കും ഓക്കെ പക്ഷേ അദ്ദേഹം പറയുന്ന ഒരു ടിക് ടിക് സൗണ്ട് ഒക്കെ ഒരു കേട്ടിട്ടാണ് ഇത് ഇപ്പം എന്റെ ബാക്കിൽ എന്റെ ഒരു ബാറ്ററി ചാർജർ വെച്ചിട്ടുണ്ട് അതിലൊരു ടിക് ടിക് സൗണ്ട് കേൾക്കുന്നുണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടോ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കേൾക്കാൻ സാധ്യതയില്ല ഞാനിപ്പോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല നിങ്ങൾക്ക് കേൾക്കാൻ സാധ്യതയില്ല എന്ന് തോന്നുന്നു അപ്പൊ അതൊക്കെ ഒരു ബ്ലണ്ടർ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ വെച്ചിട്ടാണ് അദ്ദേഹം ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓക്കെ അപ്പൊ നിങ്ങൾ ആ ഡിലേ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ കറണ്ട് മോഹൻ എന്ന് പറഞ്ഞാൽ അത് ക്യുക്കായിട്ട് വളരെ ക്യുക്കായിട്ടാണ് ഈ വൈദ്യുതി തന്നെ ഷോർട്ട് ആകുമ്പോഴത്തേനും ആ ബൾബ് കത്തുന്നു അപ്ലയൻസസ് വർക്ക് ചെയ്യുന്നു പക്ഷെ ഇതിൽ ഡിലേ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും അപ്പോൾ എങ്ങനെ പ്രസ്താവിക്കാൻ പറ്റും ഒരു ഇതാണെന്ന് പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് ഉണ്ടാകുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹീറ്റർ കണക്ട് ചെയ്യുമ്പോൾ സ്പാർക്ക് ഉണ്ടാകുന്നത് കറക്റ്റ് ആയിട്ട് അതിൽ കാണിക്കുന്നുണ്ട് ഓക്കെ ഒന്നും വേണ്ട ഈവൻ ഇംഗ്ലീഷുകാര് ഒരു ആളെ അക്സെപ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർ അത്രത്തോളം വ്യക്തമായിട്ടുള്ള ഒരു പ്രൂഫും അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള ഒരു ഇത് കിട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം വ്യക്തമാക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും അദ്ദേഹം റിയൽ ആണോ അല്ലയോ എന്നുള്ളത് ഓക്കെ അപ്പം ഒരാളെയും ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ഡിഗ്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാതിരിക്കുക എന്നുള്ള ഒരു ജസ്റ്റ് ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വന്നത് നിങ്ങൾക്ക് ഇതിൽ വിമർശിക്കാം അതേപോലെ തന്നെ തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം ഓക്കെ പക്ഷെ എനിക്ക് ശരിയാണെന്നുള്ള തോന്നിയ അല്ലെങ്കിൽ എനിക്ക് ഇതാണെന്ന് തോന്നിയ കാര്യം ഞാൻ പറയുകയാണ് ഇതിന്റെ സയൻസ് കാര്യം ഞാൻ പറഞ്ഞല്ലോ സയൻസ് പരമായിട്ട് അല്ലെങ്കിൽ ഇതുപരമായിട്ട് തിയറട്ടിക്കലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യം തെറ്റാണെന്ന് തോന്നാം പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ഞാൻ പറഞ്ഞ അദ്ദേഹം നേരത്തെ പറഞ്ഞല്ലോ ഒരു മനുഷ്യന്റെ കാര്യം ആ ഒരു അയാളൊക്കെ ഈ പറഞ്ഞ പോലെ ഫേക്ക് ആണ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ഒരുപാട് പേരെ നമുക്ക് ലോകത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ കാണാൻ പറ്റും ഇവരൊക്കെ ഫേക്ക് ആണെന്ന് നമ്മൾ പ്രസ്താവിക്കേണ്ടി വരും ഓക്കെ അപ്പോ ഈ ഒരു കാര്യം നിങ്ങൾക്ക് അറിയിക്കാനാണ് ഞാൻ വന്നത് നന്ദി നമസ്കാരം.